Patram, patram, patram. എന്താ വല്ലാത്തൊരു ഉറക്കച്ചടവ്? എന്റെ അമ്മേ, കൗസു ഇന്നലെ രാത്രി തന്തി തള്ളിവിടെ ഇല്ലായിരുന്നു അല്ലേ? എവിടുന്ന് കിട്ടണോ ഇത്ര കാലത്തെ ഈ ന്യൂസൊക്കെ? ചായപ്പിടിയിൽ വെച്ച് വേലാണ്ടി പറഞ്ഞു ഇന്നലെ രാത്രി ഒരു തള്ള ചത്തിട്ട് തന്തിയും തള്ളിയും കൂടി രാത്രി തന്നെ ഓടിപ്പോയിരുന്നു. ഇന്നലെ എന്തെങ്കിലും നടന്നുണ്ടാവൂല്ലേ? അവർ രണ്ടുപേരും തനിച്ചല്ലുണ്ടായിരുന്നുള്ളൂ. എന്തിനാ അവരുടെ കാര്യം ഇവരുടെ കാര്യം ഒക്കെ അന്വേഷിച്ച് നടക്കണത്? അല്ല, അന്തോണി മാപ്പിള്ളയുടെ കറക്കാൻ പോയോ? അതെനിക്ക് സൗകര്യമുള്ളപ്പോ ഇനി പോവില്ലെന്ന് എനിക്കറിയാം. ലില്ലിക്കുട്ടി ഇന്നലെ രാത്രി ആ ചെത്തുകാരൻ പുഷ്പാങ്ങതിന്റെ കൂടെ ഒളിച്ചോടി പോയെന്ന്. എടോ നാരി മാപ്പിളേ, തനിക്കിപ്പോ സമാധാനമായില്ല. കാത്തു സൂക്ഷിച്ച് ഇപ്പൊ എന്തായി? പെണ്ണ അന്യാധികാരന്റെ കൂടെ ഓടിപ്പോയില്ലേ? തനിക്ക് കാശുണ്ടാവായില്ലേ? ഇനി താൻ മാത്രമായിട്ട് എന്തിനുണ്ടോ ഇവിടെ ഇരിക്കണേ? ചെല്ലടോ, പോയി മതമായി അവന്റെ കൂടെ എങ്ങാനും പുറത്തോ. ഇപ്പൊ തന്റെ എല്ലാ അവസരവും തീർന്നല്ലോ. തന്റെ എല്ലാ അവസരവും തീർന്നല്ല, അയാളുടെ വ്യസനവും തീർന്നു, കാശും ലാഭായി. നീ എന്താ സ്വപ്നം കാണാ? ആളിപ്പോ നാളെ പോവല്ലേ കുട്ടിയെ, ഇനി എന്ത് ചെയ്യും? കണ്ടോ, അപ്പോഴേക്കും മുഖമാടി. ഇങ്ങനുണ്ടോ ഒരു തൊട്ടാവാടി? പോയാലെന്താ, അടുത്ത കൊല്ലം ലീവിന് ഇങ്ങ് വരില്ലേ? അമ്മിണിക്കുട്ടി വിഷമിക്കണ്ട, എല്ലാരെയും പോലല്ല ഉണ്ണിക്കുട്ടിയെ കരുതിയേക്കണേ. കുറെ ദിവസമായില്ലേ ഞാനും കാണുന്നു. ഉണ്ണിക്ക് അമ്മിണിക്കുട്ടിയോട് ഒരു പ്രത്യേകമാ. ചിരി കണ്ടില്ലേ കല്ലിടെ?
എനിക്ക് തോന്നുന്നു നീ വരേണ്ടിയിരുന്നില്ലെന്ന്. അപ്പൊ പിന്നെ ഈ പോണ ദുഃഖം ഉണ്ടാവില്ലല്ലോ. അത് കൊള്ളാം, എനിക്ക് പോകാനിരിക്കാൻ പറ്റൂ. അമ്മേ പോയാലെന്താ, അടുത്ത കൊല്ലത്തെ ലീവ് ഞാൻ തിരിച്ചു വരില്ലേ? അത് കൊള്ളാം, എനിക്ക് പോകാനിരിക്കാൻ പറ്റൂ. അമ്മേ പോയാലെന്താ, അടുത്ത കൊല്ലത്തെ ലീവ് ഞാൻ തിരിച്ചു വരില്ലേ? അടുത്ത തവണയെങ്കിലും പറഞ്ഞ സമയത്ത് വരണേ ഉണ്ണി, വയസ്സും പ്രായമൊക്കെയായി, എനിക്കിങ്ങനെ ഓടി നടക്കാൻ വയ്യ. വരാച്ചോട്ടെ അമ്മേ. ചത്തുട്ടി ആ അമ്മിണിക്കുട്ടി, നിനക്ക് ഞാൻ ഒന്നും തന്നില്ലല്ലോ. നീയും എന്റെ കുറെ അലക്കം തിരുമ്പ് ചെയ്തല്ലേ, വെച്ചോ. നമ്മളെ ശമ്പളത്തിൽ പിടിക്കരുത് കേട്ടോ അമ്മേ.